നമസ്കാരം കുമാറേ, ഇന്ന് പത്രങ്ങളൊക്കെ, മുഖ്യധാരാ പത്രങ്ങളൊക്കെ വലിയ ആഘോഷമായിരുന്നു അല്ലേ രാവിലെ? ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ നടത്തിയ ഗംഭീര പ്രകടനം, അതായിരുന്നു മിക്ക പത്രങ്ങളുടെ, മലയാളത്തിലെ മുൻനിര പത്രങ്ങളുടെയൊക്കെ വലിയ തലക്കെട്ടുകളും അകത്തെ എഡിറ്റോറിയലുകളും തുടർന്നുള്ള ചെറു ലേഖനങ്ങളും സൈഡ് സ്റ്റോറികളും ഒക്കെ. ഈ ഇത്രയും വലിയ ആഘോഷം ആണ് നടക്കുന്നത്, പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളടക്കം, അത് എന്തുകൊണ്ട് ഈ പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കോട്ട് ചെയ്യാതെ തോന്നുന്നു? ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം അക്രമകാരികളെന്ന് അധിക്ഷേപിച്ചുകൊണ്ടാണ്. അതുമാത്രമല്ല, പാർലമെൻറ്റിൽ മതബിംബങ്ങളെ എടുത്തുകാട്ടിയുള്ള പ്രകടനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാർലമെൻറ്റിലെ കോപ്രായങ്ങളെക്കുറിച്ച് വലിയ ചർച്ച എടുത്തിരുന്നു. ഒരുപക്ഷെ നമ്മളാണെന്ന് ആദ്യം ആ ചർച്ച എടുത്തത്, അതിനെ തുടർന്ന് മറ്റ് മാധ്യമങ്ങളും, ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ചർച്ചയിൽ വരുന്നത് കണ്ടു. എന്തായാലും അന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അതും. വീണ്ടും ഇത് തന്നെയാണ് പാർലമെൻറ്റിൽ ആവർത്തിക്കപ്പെടുന്നത്, ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ മതങ്ങളെ വലിച്ചഴയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് നമ്മളവിടെ കണ്ടത്. ഈ പറഞ്ഞതുപോലെ തലക്കെട്ടുകൾ ആഘോഷമാക്കിയ പത്രങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ കാണാതെ പോകുന്നു? ഈ തലക്കെട്ട് പത്രങ്ങൾ ആഘോഷമാക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മോദി വിരുദ്ധത; രണ്ട്, ഹിന്ദു വിരുദ്ധത. ഇത് രണ്ടുമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. മോദി വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും പറയാനുള്ള യാതൊരുവിധ രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യയിൽ നിലവിലില്ലാത്ത സമയത്താണ് ഇത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അതൊരു ഒരു ന്യൂസെൻസായി മാറുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ NDA എം പിമാരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം MPമാർക്ക് ചില ഉപദേശങ്ങൾ നൽകി. പാർലമെൻറ്റിൽ എങ്ങനെ പ്രസംഗിക്കണം, പാർലമെൻറ്റിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം MPമാരോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നിങ്ങളൊരിക്കലും രാഹുൽ ഗാന്ധിയെ പോലെ പാർലമെൻറ്റിൽ പെരുമാറരുത്. അതിലെല്ലാമുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു നല്ല MP എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ അതിലെല്ലാമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശം അത് കാര്യമായി എടുക്കണം. കാരണം ഒരാൾ പാർലമെൻറ്റിൽ ചട്ടവിരുദ്ധമായി പോലും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ആ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക്, അയാളുടെ വാക്കുകൾക്ക്, അയാളുടെ പ്രസംഗം നൽകുന്ന സന്ദേശത്തിന് ഒരു രാഷ്ട്രീയവും മൂല്യവും ഇല്ലെങ്കിലും അയാളെ വീരപുരുഷനായി ചിത്രീകരിക്കുകയും കോൺഗ്രസ് വിജയിച്ചു വരികയും ഭരണപക്ഷത്തിരുന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പോലെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത ഇന്ന് പടച്ചുവിട്ടത്. കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു എന്ന ഒരു ധ്വനിയും എന്ന ഒരു തെറ്റിദ്ധാരണയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനായി കോൺഗ്രസും അതിൻ്റെ ഘടകകക്ഷികളും ബോധപൂർവമായ ശ്രമം നടത്തുന്നു. അതിന് കൈകൊട്ടി കൊടുക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. സത്യത്തിൽ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 100 സീറ്റുകൾ തികയ്ക്കാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അത് മറ്റേതെങ്കിലും പാർട്ടിയാണ് എങ്കിൽ നമുക്ക് ആശ്വസിക്കാം. ഒരു കാലത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ ഭരിച്ചിരുന്ന 400+ സീറ്റുകൾ നേടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി 100 തികയ്ക്കാൻ പാടുപെടുന്നത്. അതുമാത്രമല്ല, വിജയിച്ച വേളയിൽ നരേന്ദ്രമോദി മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ 3 വർഷത്തെ BJP സീറ്റുകൾ നോക്കിയാൽ അത്രയും എത്തുന്നില്ല. അതെ, കോൺഗ്രസിന് അതെ 3 വർഷത്തെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ എണ്ണിയാൽ പോലും 3 വർഷത്തെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ തുടരെ തുടരെ എണ്ണിയാൽ പോലും BJP ഇത്തവണ നേടിയ സീറ്റുകൾക്കൊപ്പം എത്തില്ല എന്ന ഒരു കണക്ക് അതിലും എല്ലാമുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് വാസ്തവം എന്നിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി രാഹുൽ ഗാന്ധി ചില ഗിമ്മിക്കുകൾ, അദ്ദേഹം എന്തൊക്കെയോ ബുദ്ധിരാക്ഷസനെന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്നു. അത് സ്പീക്കർ പലതവണ ഇടപെട്ട് സംസാരിക്കുന്നു, പക്ഷേ അതൊന്നും മാനിക്കാതെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. ലോക്സഭയ്ക്കുള്ളിൽ ജയിച്ചു വരുന്നവരെല്ലാം MPമാരാണ്, അവരെല്ലാം ജയിച്ചു വന്നവരാണ്. ഈ ഭരണഘടനയും അതുപോലെ തന്നെ ജനാധിപത്യവുമൊക്കെ ഉയർത്തിയാണ് ഇവർ സംസാരിക്കുന്നത്. ഭരണഘടന കയ്യിൽ വെച്ച് വീശിക്കാണിച്ചുകൊണ്ടാണ് ലോക്സഭയിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഭരണഘടനയെ പിന്തുണയ്ക്കുന്ന ഇവർ മാത്രമാണ് എന്നല്ല, രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന തന്നെയാണ് നരേന്ദ്രമോദിയെയും വിജയിപ്പിച്ചത് എന്ന് ഇവർ മറന്നുപോകുന്നു. കഴിഞ്ഞ 3 പ്രാവശ്യമായി 15 വർഷമായി ഈ രാഷ്ട്രം ഭരിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടാണ് ഈ വെല്ലുവിളി 2 സീറ്റ് കൂടിയതിൽ കിട്ടിയതിൻ്റെ ഒരു പിൻബലത്തിൽ നടത്തുന്നത്. പക്ഷേ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ അച്ചുനിരത്തുമ്പോൾ ഒരു കാര്യം അവർ ഓർക്കേണ്ടതായിരുന്നു. അവരവരുടെ ഫയലുകളിൽ നിന്ന് തന്നെ പാർലമെൻറ്റിലെ ഏറ്റവും മികച്ചത്, രാഷ്ട്രീയം നോക്കണ്ട, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നോക്കണ്ട, പാർലമെൻറ്റിൽ ഏറ്റവും മികച്ചതായി പൊതുജനം സംസാരിക്കുന്ന, പരക്കെ അറിയപ്പെടുന്ന
ഏതാനും ചില നേതാക്കളുടെ പ്രസംഗങ്ങൾ എടുത്തു കേൾക്കണമായിരുന്നു. ആ പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി, ഇന്നലത്തെ പ്രസംഗവുമായി താരതമ്യം ചെയ്യണമായിരുന്നു. അതിനുശേഷം അച്ചു നിരത്തിയിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്താൻ കഴിയില്ല എന്ന് 100% ഉറപ്പാണ്. കുമാര, ഈ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ഫാൾസ് നെറേറ്റീവ് ഒരു വശത്തൂടെ പോകുന്നു. ഈ പറഞ്ഞതുപോലെ സമർത്ഥനാണ് രാഹുൽ ഗാന്ധി എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഥാശ്രമം അല്ലേ, അത് ഒരു വശത്തൂടെ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് മുമ്പൊന്നുമില്ലാത്ത വിധം ഒരു ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് കൈവന്നിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ വന്ന ഒരു മാറ്റം, അതുമാത്രമല്ല ബി ജെ പിക്ക് മൊത്തത്തിൽ ഒരു ക്ഷീണമേറ്റ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ ഒരു തളർന്ന മട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ മുഖ്യധാര മാധ്യമങ്ങളുടെ വിലയിരുത്തലല്ല, ഒരുപക്ഷെ വലതുപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന മറ്റ് ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെ പോലും ഭാഗത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള ചില കുറിപ്പുകൾ എഴുതി കണ്ടു. എന്തായിരിക്കാം അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത്? ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം ഒരു പരിധിവരെ വൈകാരികതയ്ക്ക് അടിമപ്പെട്ടിട്ടുള്ളതാണ്, മാത്രമല്ല അതിവേഗതയിൽ പുറത്തേക്ക് വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൃത്യമായ വിലയിരുത്തൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിച്ചപ്പോൾ അതിനെ വീറുറ്റ വാശിയോടുകൂടി പല്ലും നഖവും ഉപയോഗിച്ച് ഭരണപക്ഷം എതിർത്തത് നമ്മൾ കണ്ടതാണ്. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പിയുടെ താരതമ്യേന ജൂനിയർ മന്ത്രി എന്ന് പറയുന്ന അനുരാഗ് ഠാക്കൂർ നേരിട്ടത് എന്ന് അതേ സമൂഹ മാധ്യമങ്ങൾ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ സംവിധാൻ ഭരണഘടന എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ എത്ര പേജുകളുണ്ട് എന്ന് അനുരാഗ് ഠാക്കൂർ അപ്രതീക്ഷിതമായി ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ ഉത്തരം മുട്ടുന്ന അവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിട്ടത്. പക്ഷേ പ്രതിപക്ഷം ചില നെഗറ്റീവ് പൊളിറ്റിക്സുകൾ കളിക്കുന്നുണ്ട്. അതായത് സച്ചിൻ തെണ്ടുൽക്കറുടെ ലെഗ് സൈഡുകളിലേക്ക് ബോധപൂർവം വൈഡെറിഞ്ഞ് ഷെയ്ൻ വോണിനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതുപോലൊരു നെഗറ്റീവ് പൊളിറ്റിക്സ്. അതായത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുക, രാഹുൽ ഗാന്ധിയെക്കൊണ്ട് എന്തൊക്കെയോ പ്രസംഗിപ്പിക്കുക, ബി ജെ പിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഹിന്ദുത്വത്തെ അക്രമികളെന്ന് പറയുക, ശിവൻ ഭഗവാന്റെ പടം ഉയർത്തി കാണിക്കുക, നരേന്ദ്രമോദിയെ പരമാവധി പരിഹസിക്കുക, ഇതൊക്കെ ചെയ്ത ശേഷം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുന്ന സമയത്ത് പ്രതിപക്ഷം എന്താണ് ചെയ്തത്? അത് നാട്ടുകാരെ കേൾപ്പിക്കരുത് എന്ന ഒരു മുൻധാരണയോടുകൂടി അവിടെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഒരു വലിയ ശരം പോലെ രാഹുൽ ഗാന്ധിയിൽ വന്ന് പതിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധിക്കാനും ബഹളം വയ്ക്കാനും അവരുടെ ലോക്സഭാ അംഗങ്ങളെ അവരോട് ആവശ്യപ്പെടുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ഈ പ്രതിപക്ഷം കളിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ അതിലൊരു ആത്മവിശ്വാസക്കുറവൊന്നും തൽക്കാലം ബി ജെ പി ക്യാമ്പിലോ എൻ ഡി എ ക്യാമ്പിലോ ഇല്ല. പക്ഷേ ഈ കാര്യത്തിൽ, ഈ പാവക്കൂത്തിലൊന്നും പ്രകോപിതരാകാതിരിക്കാനുള്ള ഒരു വിവേകം ഇപ്പോൾ മോദി പക്ഷം കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നല്ലതാണ് എന്ന അഭിപ്രായം ആണ്. ഇതിനൊത്ത് ചാടാതിരിക്കുക, നമുക്ക് നമ്മുടേതായ ജോലികളുണ്ട്, ജനമേൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട്, അതിലൂടെ മുന്നേറുക. സീറ്റ് കുറവ് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്കൊക്കെ ആയിരിക്കും മോദിയും ടീമും ഇപ്പോൾ ആലോചിക്കുക. അതുമാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഈ കോൺഗ്രസ്സിലെ മറ്റ് ചിലരാണ്, അല്ലെങ്കിൽ വലിയ പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു നറേഷൻ കൂടെ ഉണ്ട് ഒരു ഭാഗത്ത്. അതുമാത്രമല്ല, ഈ ബൊട്ടൺ ലോട്ടറി അടിക്കുക എന്നുള്ള ഒരു പദപ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഇതിനെ പറയുന്നുണ്ട്. മുമ്പ് നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധിയുടെ പഴയ ഒരു ലുക്ക്, വളരെ ഷാബിയായി മുഷിഞ്ഞ വസ്ത്രവും വയസ്സ് താടി നിറച്ച താടിയുമൊക്കെ ആയി നടന്ന, പെട്ടെന്ന് സ്മാർട്ടാകുന്നു, മുടി ചീകാൻ തുടങ്ങുന്നു, ടീഷർട്ട് ഇടുന്നു, വളരെ ചുറുചുറുക്കോടുകൂടി എന്തൊക്കെയോ ആയി എന്നുള്ള, താനാണ് പ്രധാനമന്ത്രി എന്നുള്ള ഒരു തോന്നലിൽ വരെ ഒരുപക്ഷെ അദ്ദേഹം നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുറച്ച് ഹിസ്റ്റീരിക്ക് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഈ ഒരല്പം 50കളിലുള്ള രാഹുൽ ഗാന്ധിയിൽ ഒരല്പം ചെറുപ്പമാകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ ഈ പ്രധാനമന്ത്രി മോഹൊക്കെ അദ്ദേഹത്തിൻ്റെ നിന്ന് പോയിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം ഒരു ആശ്വാസ വിജയം കണ്ടെത്തപ്പോൾ ഇത് പിടിച്ചു കയറാം, ഒരു ചെറിയ വെളിച്ചം കണ്ടു, ഇനി മുന്നോട്ട് ഒരു പാത തെളിയുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ, അതും ഈ കൂടെ നിൽക്കുന്നവരുടെ ഒരു തള്ളും കൂടെ ആകുമ്പോൾ ഇദ്ദേഹം ഒരു മൂടസ്വർഗത്തിലാണോ എന്നുള്ളതാണ്. കച്ചിത്തുരുമ്പ് തീർച്ചയായും കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ അങ്ങനെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം പട്ടായയിലേക്ക് പോകേണ്ടതല്ലേ? അദ്ദേഹം ഇത്തവണ വിദേശ പര്യടനത്തിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പോയില്ലല്ലോ. എനിക്ക് സ്ഥാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിണങ്ങിപ്പോയില്ലല്ലോ. പ്രത്യക്ഷത്തിൽ നമ്മുടെ കെ എം മുരളീധരൻ ചെയ്തതുപോലെ ഇനി പൊതുപ്രവർത്തനത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നും പറയാത്തത് ഈ സീറ്റുകളുടെ എണ്ണം കേരളത്തിലെ സീറ്റ് വേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ സീറ്റ് വേണ്ടെന്ന്, അത് വിജയിച്ചതിന് ശേഷം വേണ്ട എന്ന് പറയുന്നു. പകരം സഹോദരിയെ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം തന്നെയാണ് ഈ പക്വത ഇല്ലായ്മയുടെ കാരണം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. രാഹുൽ ഗാന്ധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കെ സി വേണുഗോപാൽ പറഞ്ഞത് ഭഗവത്ഗീതയെയാണ് ഇന്നെന്നാണ് മഹാത്മാഗാന്ധി അഹിംസയും അതുപോലെ തന്നെ സഹിഷ്ണുതയും ഒക്കെ പഠിച്ചത്. അതേ ഭഗവത്ഗീതയിൽ നിന്ന് തന്നെയാണ് ഗോഡ്സെ കൊലപാതകവും അസഹിഷ്ണുതയും അതുപോലെ ഹിംസയും പഠിച്ചത് എന്ന വളരെ പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ പറയും. ഇനിയൊരു പക്ഷേ ഭാവിയിലും ഇനിയുള്ള ദിനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതുതന്നെ പറയുമായിരിക്കാം. പരമാവധി ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട്, ഹിന്ദുക്കളെ, അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അവർ പരീക്ഷിച്ച വിജയമാണ്. ഹിന്ദു ആ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ആ കൺസോളിഡേഷൻ കൂടുതൽ പ്രബലമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യുമായിരിക്കും. കൂടുതൽ ഹിന്ദു വിരോധികളാകുമായിരിക്കാം പ്രതിപക്ഷം. അതിനെ തീർച്ചയായും ഒരു ഭാഗത്ത് നിന്ന് ബി ജെ പി എതിർക്കും. പക്ഷേ വ്യക്തിപരമായ കമൻറ്റുകളെ വലിയ കയറി പിടിച്ചുകൊണ്ട് കൂടുതൽ പ്രകോപിതരാകേണ്ട എന്ന ഒരു തീരുമാനവും ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ ബി ജെ പി എം പിമാർ എടുത്തിട്ടുണ്ട്, എൻ ഡി എ എം പിമാർ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുമാർ, മറ്റൊരു പ്രശസ്തമായ കാര്യം, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഈ ഇദ്ദേഹത്തിൻ്റെ രൂക്ഷമായ പ്രസംഗം ഉണ്ടായപ്പോൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ ആരും തന്നെ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. അവരുടെ മൗനം അതെന്തിൻ്റെ സൂചനയാണ് എന്നുള്ളതും വലിയൊരു ചർച്ചയായിട്ടുണ്ട്. ഒരിക്കലുമില്ല, ആ മൗനം എന്നത് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ എതിർത്തിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെയുള്ള പെരുമാറ്റം, അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ എൻ ഡി എ യോഗം ചർച്ച ചെയ്തത്. അതിലെല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എൻ ഡി എയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഘടകകക്ഷി മുന്നോട്ട് വന്ന് പ്രതിരോധിക്കേണ്ട കാര്യവുമല്ല. ബി ജെ പിക്ക് പ്രതിരോധിക്കാനുള്ള നമ്പറുണ്ട്, അവർ അത് പ്രതിരോധിക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകൾക്കും ക്ഷണത്തിൽ മറുപടി പറയേണ്ടതിന് ക്ഷണത്തിൽ തന്നെ ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർക്ക് നേരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സ്പീക്കർ മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമന്ത്രി മറുപടി പറയുന്നു. ചില അവാസ്തവമായ കാര്യങ്ങൾ ചില വകുപ്പുകളെക്കുറിച്ച് പറിച്ചു പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിമാർ അതിൽ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇന്നലെ ഒരു വാഗ്വാദമാണ് എങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധി പരാജിതനായ ഒരു പ്രാസംഗികനായിരുന്നു. ആ പരാജിതനായ പ്രാസംഗികനെയാണ് ഇന്ന് ഒരു വിജയിയായി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചത്. എങ്ങനെയാണോ അതും മൂന്ന് വില്ലുമൊക്കെ എടുത്ത് മറ്റേ ബാഹുബലിയിൽ പ്രഭാസ് നിൽക്കുന്ന സ്റ്റൈലിൽ ഒരു കാരിക്കേച്ചർ സൃഷ്ടിച്ചുകൊണ്ടാണ് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം ഇന്നത്തെ തലക്കെട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ ആശ്വാസം കണ്ടെത്തുമ്പോൾ ഇത് എത്ര കാലം അവർക്ക് ഈ ഇത്തരം തലക്കെട്ടുകളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് മറുസൈഡിലൊരു ആശങ്കയും ഉയർത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഉത്സാഹം അധികകാലം നീണ്ടു നിൽക്കുമെന്ന്. പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ഉത്സാഹം, അതിന് ഈ പറയുന്ന പോലെ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന മാധ്യമങ്ങളുടെ പി ആർ വർക്ക്, ഇതെല്ലാം ഒരു പക്ഷേ ഈ ഓഗസ്റ്റ് 15 വരെ നീണ്ടേക്കാം. ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ട പ്രസംഗത്തോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനപ്രീതി തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജനപ്രീതിയിൽ സാങ്കേതികമായി മാത്രമേ ഇടിവ് സംഭവിച്ചിട്ടുള്ളൂ. സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പല കാര്യങ്ങളും പുറത്താകാനുണ്ട്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ പുറത്താകുമായിരിക്കാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ മഹത്വവൽക്കരിക്കുന്നവർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഖവിലക്കെടുക്കാതെ പോകുന്നു എന്നുള്ളത് വലിയ ഒരു ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു സമൂഹത്തെ ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ടാണ്, ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ബിൽഡപ്പൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത. ഇപ്പോൾ കുമാർ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ആ നാൾ വരെ തുടർന്നേക്കാം ഇത്തരം നാടകങ്ങളും
ബാക്ക് സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ. അപ്പോൾ അതുവരെ അത് കഴിയുമ്പോൾ എന്താകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.